എല്ലാ കൂട്ടുകാർക്കും ആഹന കിച്ചൺ ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കപ്പ കൊണ്ടുള്ള നാല് വിഭവങ്ങളാണ് നമ്മളിന്ന് ചെയ്തെടുക്കുന്നത്. ഇതിനുവേണ്ടി ഞാനിതാ 1 കിലോ കപ്പയാണ് എടുത്തിരിക്കുന്നത്. കപ്പ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാനിത് ചെറു കഷ്ണങ്ങളാക്കി മുറിച്ച് മാറ്റുകയാണ്. അതിനുശേഷം വേണം നമുക്കിതിൻ്റെ തോടെടുത്ത് മാറ്റുവാൻ വേണ്ടി. അതിനായി ഞാൻ ഒരു കത്തി ഉപയോഗിച്ച് അതിൻ്റെ തോട് പൊളിച്ചെടുക്കുകയാണ്. ഇതിന് ശേഷം വേണം നമുക്കിത് കഷ്ണങ്ങളാക്കി മാറ്റി വേവിച്ചെടുക്കാൻ വേണ്ടി. ഇത് തോട് പൊളിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാനിത് ചെറു കഷ്ണങ്ങളാക്കി ഒരു പാത്രത്തിലേക്ക് എടുത്ത് കട്ട് ചെയ്തിടുകയാണ്. ഇതാ കപ്പ തെറിച്ചു പോയി, പക്ഷേ അത് കുഴപ്പമൊന്നുമില്ല. ഇനി ഒരു 2 പ്രാവശ്യമെങ്കിലും നന്നായി കഴുകിയതിന് ശേഷം മാത്രമേ നമ്മളിത് വെള്ളം വേവിക്കാൻ നോക്കിയുള്ളൂ. ഇപ്പം തന്നെ ആ തോടിലുള്ള ചെറിയ ചളിയൊക്കെ അതിൻ്റെ മേലെയുണ്ട്. ഇത് നന്നായി ഞാൻ കഴുകിയെടുക്കുകയാണ്. കഴുകിയ ഒരു 2-3 പ്രാവശ്യമെങ്കിലും കഴുകിയതിന് ശേഷം ഇതൊന്നും നമുക്ക് ഒരു പാത്രത്തിലേക്ക് തന്നെ ഇട്ട് അത് വേവിച്ചെടുക്കാൻ വെക്കാം. കഴുകിയെടുത്തതിന് ശേഷം ഞാനിത് ഒരു പാത്രത്തിലേക്ക് തന്നെ മാറ്റുകയാണ്. അതിനുശേഷം അതിന് മുഴുവനായി വെള്ളം ഒഴിച്ചു കൊടുത്ത് ഉപ്പിട്ടിട്ട് ഞാൻ വേവിച്ചെടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് നമ്മൾ വേവിച്ചെടുക്കും. പക്ഷേ എനിക്കിതൊരു വേറൊരു കാര്യം കൂടി ഉള്ളത് കൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മുടെ ഒരു വിഭവമായ കപ്പയുടെ 1 ചമ്മന്തി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇതിനു വേണ്ടി ഞാനൊരു 10-12 ചെറിയുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക്, കല്ലുപ്പ് ഇത് കൂടി ചേർത്ത് ഞാൻ നന്നായി ഒന്ന് ഉടച്ചെടുക്കുകയാണ്. നന്നായി ഒന്നിത് നല്ല പോലെ ഒന്ന് തിരുമ്പി എടുക്കണം. ഈ ഉള്ളിയൊക്കെ ഇങ്ങനെ വിട്ട് വരുന്ന വിധത്തിലാവണം. അതിനുശേഷം ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഇതൊന്നുകൂടി തിരുമ്പിയെടുക്കണം. നല്ല ടേസ്റ്റി ആയ ഒരു ചമ്മന്തിയാണിത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. നിങ്ങളിത് ചെയ്ത് നോക്കുക. ഇത് കാന്താരി മുളകാണ് വേണ്ടത്. എനിക്ക് കാന്താരി മുളകില്ലാത്തതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് വെച്ച് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ കപ്പ വെന്ത് കഴിഞ്ഞ കപ്പ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം വേണം നമുക്കിത് 4 പകുത്തതിന് ശേഷം ഓരോ ഭാഗമായി ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്തെടുക്കുന്നത്. ഇതാദ്യത്തെ നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ് തയ്യാറായി കഴിഞ്ഞു, കപ്പ വിത്ത് ചമ്മന്തി. ഇനി നമുക്ക് 2 ഇൻഗ്രീഡിയൻ്റ് ആവശ്യമായ കൂട്ട് തയ്യാറാക്കിയെടുക്കാം. ഇതിനു വേണ്ടി ഞാൻ ഒരു 1/2 മുറി തേങ്ങ, 4 ചെറിയുള്ളി, 2 പച്ചമുളക് ഇത് ഞാനൊന്ന് മിക്സിയിലൊന്നും ഇടുന്നില്ല. ഇതിൽ വെച്ചിട്ട് തന്നെ ഞാനൊന്ന് ഒതുക്കിയെടുക്കുകയാണ്. ഇത് ഒതുക്കി നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മുടെ ഒരു മൺചട്ടിയിലാണ് ഞാനിത് വെക്കുന്നത്. അതിനായി ഞാനൊരു മൺചട്ടി അടുപ്പിൽ വെച്ച് ചൂടായതിലേക്ക് ഞാനതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഓയിൽ ചൂടായി വന്നു കഴിഞ്ഞപ്പോൾ ഞാനതിലേക്ക് കടുകിട്ട് കൊടുത്ത് ഒന്ന് പൊട്ടിച്ചെടുത്തു. ഇത് കടുക് പൊട്ടി വന്നപ്പോൾ ഞാനതിനകത്ത് നമ്മുടെ കറിവേപ്പിലയും നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കപ്പയും കൂടി ഇട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനായി ഇത് നന്നായി ഒന്ന് നമ്മളൊരു കയ്യിൽ വെച്ച് തന്നെ നന്നായി ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം ഞാനിതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നത്. ഇതിപ്പോൾ കട്ട പോലെ നിൽക്കുന്ന കപ്പ കുറച്ചൊന്ന് പൊടി പൊടിയായി വരണം. ഇതൊന്ന് നന്നായി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഞാനിവിടെ മാറ്റി വെച്ചിരിക്കുന്ന അരപ്പ് തേങ്ങ അരപ്പ് ചേർത്ത് കൊടുത്ത് അതും കൂടി ഒന്ന് നന്നായി ചേർത്ത് ഇത്തിരി വെള്ളം കൂടി ഞാനിതിനകത്ത് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതും കൂടി ചേർത്ത് നന്നായി ഒന്ന് തിളച്ച് വരുന്നവരെ വെക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ രുചികരമായ കപ്പക്കറി തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കിത് 2 ഇൻഗ്രീഡിയൻ്റായി നമുക്ക് മാറ്റി വെക്കാവുന്നതാണ്. ഇനി അടുത്തത് മുട്ടക്കപ്പയാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഇതിനായി ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. 1 സവാള, 1 പച്ചമുളക് ഇവയൊക്കെ ഒന്നായി നല്ല പോലെ ഒന്ന് അഴിച്ചെടുത്ത് ഈ കൂട്ടിലേക്ക് ഒഴിച്ച് ഇതൊന്ന് അടിച്ചെടുക്കണം. ഇതിലേക്ക് ഞാൻ 1 നുള്ള് മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ കുരുമുളക് പൊടിയും 1 നുള്ള് ഉപ്പും കൂടി ചേർത്തിരിക്കുന്നുണ്ട്. ഞാൻ കണക്ക് പറയാത്തത് കൊണ്ട് ഒന്ന് വിചാരിക്കല്ല, ഇത് കൈക്കണക്കായി ഞാൻ ചെയ്യുന്നതാണ്. നന്നായി ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായതിലേക്ക് ഇത്തിരി ഓയിലൊഴിച്ച് കൊടുത്തതിൽ ഞാനിത് കൂട്ടൊഴിച്ച് നന്നായി നമ്മൾ
നമ്മൾ ചിക്കി വറുക്കുന്ന ഒരു പരിപാടിയില്ലേ, ആ രീതിയിലാണ് ഇത് ചെയ്യേണ്ടത്. ഇത് നന്നായി ഒന്ന് ചിക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇതൊന്ന് നന്നായി ചിക്കി വന്നതിന് ശേഷം നമ്മളിതിലേക്ക് നമ്മുടെ അടുത്ത കൂട്ടായ മുട്ട ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇത്തിരി വെള്ളവും കൂടി ചേർത്ത് നമ്മളൊന്ന് നല്ല പോലെ നമുക്കൊന്ന് ഇത് വേവിച്ചെടുക്കാം. ഇത് നമ്മുടെ മൂന്നാമത്തെ കൂട്ടും. അങ്ങനെ ഈ രീതി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റിയായ ഒരു മുട്ടക്കൂട്ടാണിത്. നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അതോടൊപ്പം നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇതിൽ ഞാൻ പറഞ്ഞ പോലെ കൈക്കണക്ക് പോലെ തന്നെ ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള മുളക് പൊടിയും ആണ് ഞാൻ ചേർക്കുന്നത്. ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്തുകൊണ്ട് ഇനി ചേർക്കേണ്ട കാര്യമില്ല. എന്നാലും ഈ ടൈമിൽ നമുക്ക് നോക്കാം, ഉപ്പിന് കുറവുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത്തിരി കറിവേപ്പിലയും കൂടി ചേർത്ത് നമ്മുടെ മൂന്നാമത്തെ കൂട്ട് തയ്യാറായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു കാൽ കപ്പ് തേങ്ങയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. എന്നുവെച്ചാൽ അത്ര കപ്പ ഇനി ബാക്കിയുള്ളൂ. ഈ ഒരു കിലോ കപ്പയിൽ ഇനി അത്ര കപ്പേ ബാക്കിയുള്ളൂ എൻ്റെ കയ്യിൽ. ഇതിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുന്നത്. ഈ പഞ്ചസാര ഒന്ന് മെൽറ്റാവുന്ന പരുവത്തിൽ നമുക്ക് ബാക്കിയുള്ള കപ്പ ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഞാൻ പണ്ട് കഴിച്ച, വളരെ പണ്ട് കഴിച്ച ഒരു ടേസ്റ്റിൻ്റെ ഇതിൽ ഞാനിപ്പോൾ ചോദിച്ചുണ്ടാക്കിയാണ്. ഈ രീതിയിലൊന്നും ഇപ്പോൾ എവിടെയും ഞാൻ കാണാറില്ല. ഇത് നല്ലൊരു ഡിഷാണ്. വൈകുന്നേരത്തേക്ക് നമുക്ക് കഴിക്കാൻ പറ്റിയൊരു ഡിഷാണിത്. അതിലേക്ക് ഇത്തിരി വെള്ളവും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇത് ഉടച്ചെടുക്കാം. 4-ാമത്തെ ഡിഷും തയ്യാറായി കഴിഞ്ഞു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്താൻ ശ്രദ്ധിക്കുമല്ലോ.